എല്ലാവരുമായി സൗഹൃദം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ഗായകൻ വിജയ് യേശുദാസ്. മലയാള സിനിമയിൽ താൻ പിന്നണി പാടില്ലെന്ന് വിജയ് മുന്നേ പ്രഖ്യാപിച്ചിരുന്നു. അത് വലിയ ചർച്ചയായി മാറിയിരുന്നു. 44-കാരനായ വിജയ് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതനായത്. എന്നാൽ അടുത്തിടെ ഭാര്യ ദർശനിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി വിജയ് യേശുദാസ്. താരം തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയതും. ഇപ്പോഴതാ ചർച്ചകളിൽ വീണ്ടും നിറയുകയാണ് ഗായകൻ. അതിന് കാരണമായത് അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നു എന്നതാണ്. അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യ പിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യ പിള്ളയ്ക്കൊപ്പമാണ്. അതോടെ ഇരുവരെയും ചേർത്ത് വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു. നിരവധി പേരാണ് അത്തരത്തിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോക്ക് താഴെ കുറിച്ചിരിക്കുന്നത്. ഇക്കോ വോഗ് ദി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത്. നിരവധി സെലിബ്രിറ്റികൾ റാമ്പ് വാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവലായിരുന്നു ഇക്കോ വോഗ് ദി ഫാഷൻ ഫെസ്റ്റിവൽ. കറുത്ത ബാഗി പാൻറ്റും ബനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. ഗൗണായിരുന്നു ദിവ്യ പിള്ളയുടെ വേഷം. റാമ്പിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോ ആണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ, ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമൻറ്റ്. മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു. അച്ഛൻ്റെ പേരുള്ളത് കാരണം പാടുന്നു, അല്ലെങ്കിൽ വിജയിയെ ആര് പാടിക്കാൻ? ഇവനുള്ള കാരണം നല്ല നല്ല കലാകാരന്മാർക്ക് പാടാനുള്ള അവസരം പോയി. പുള്ളി അപ്പോൾ രഞ്ജിനിയെ വിട്ടോ? അടുത്ത ഗോപി സുന്ദർ അവാർഡ് വാങ്ങോ? എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട്. ഒരു കാലത്ത് ഗായിക രഞ്ജിനി ജോസിൻ്റെ പേരുമായി ചേർത്ത് വെച്ചും വിജയുടെ പേരിൽ ചില കിംവദന്തികൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചതോടെ അതില്ലാതെയായി. 35-കാരിയായ നടി ദിവ്യപ്പിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. കളാടക്കമുള്ള സിനിമകളിലെ നായികയുമായിരുന്നു. ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബന്നയുമായി ദിവ്യ മുമ്പ് വിവാഹിതയായിരുന്നു. പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രണയവിവാഹമായിരുന്നു ദിവ്യയുടേത്. ആദ്യം ജോലി ചെയ്ത എമിറേറ്റ്സ് എയർലൈൻസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയമായിരുന്നു വിവാഹത്തിലെത്തിച്ചത്. ദിവ്യയുടെ വിവാഹ ചിത്രങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും താരം പങ്കുവച്ചിട്ടില്ല.